ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു കംപ്ലൈൻറ്റാ. ഓ, എന്താ ഞാനിന്ന് കറി വെക്കുന്നത്? എന്താ നീ എന്നും ഈ കറി വെക്കുന്നത്? എത്ര നേരം എടുക്കും? എനിക്ക് ജോലിക്ക് പോകണം. ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ ആകെ ക്ഷീണമാണ്. ഒത്തിരി സമയമെടുക്കും കറി വെക്കാൻ, അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഞാനിന്നൊരു ചെറിയൊരു പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ മുഖമൊക്കെ ചുളിയും. കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്. എന്നാൽ ഞാനത് നല്ല രസമാക്കി തരാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോ, വെറും 3 ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി ഈ ഒരു സാധനം കുക്ക് ചെയ്യാൻ. അതിൻ്റെ പേരാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ കേരളത്തോട് വളരെ സാമ്യമുള്ള ഒരു പേരാണ്. ഹിന്ദിയിൽ തന്നെ കരേല എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിലെ മലയാളം പേരെന്നാ പാവയ്ക്ക. എല്ലാവരുടെയും മുഖം ചൊളിയുന്നുണ്ടല്ലേ. പക്ഷേ പാവയ്ക്ക വളരെ രസകരമാക്കി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു വെറും 3 ഇൻഗ്രീഡിയൻ്റ് മതി. കാരണം എൻ്റെ ഹസ്ബൻഡ് പാവയ്ക്ക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഒരാഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസമാണെങ്കിലും പുള്ളി കുട്ടിക്കോളും, കുഴപ്പമില്ല. അപ്പം ഇവൻ പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻ്റ്. ആ 3 ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് കേൾക്കണ്ടേ? അപ്പോൾ വരൂ, അപ്പം നമുക്കത് കാണാം കേട്ടോ. ഇവനാണ് നമ്മുടെ ആശാൻ പാവയ്ക്ക. ഇവനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കിവിടെ കിട്ടുന്നത്, സൗദി അറേബ്യയിൽ ഇവിടെ കിട്ടുന്നത് ഇതുപോലത്തെ പച്ച, നല്ല പച്ച കളറുള്ള പാവയ്ക്കയാണ്. അത് വളരെ തിന്നായിട്ട് അരിയണം. തിന്നെന്ന് പറഞ്ഞാൽ വട്ടത്തി ഇരുന്നോട്ടെ, അതിൻ്റെ കുരു മാത്രം എടുത്ത് കളയുക. പക്ഷേ അതിൻ്റെ തിക്നെസ് വളരെ ചെറുതായിരിക്കണം കേട്ടോ. ഇത്രയും ചെറുതായിരിക്കണം, വളരെ തിന്നായിട്ട് എടുക്കണം. പിന്നെ ഒരു ഒരു പാവയ്ക്കൊരു 10 പച്ചമുളക് ഇരുന്നോട്ടെ. കാരണം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇടാത്തതുകൊണ്ട് 10 പച്ചമുളക് ഇങ്ങനെ നെടുകെ കയറിയിട്ട് എന്താ അതിൻ്റെ അറ്റത്തെ ഞെടുമ്പുണ്ടല്ലോ അത് കളയണ്ട, അതിരുന്നോട്ടെ. അത് വറുത്ത് കഴിയുമ്പോൾ അതൊരു രസമാണ് കാണാൻ. അതിനായിട്ടാണ് ഇത്. നമുക്ക് നാവിനും രുചി വേണം, കണ്ണിനും ഭംഗി വേണ്ടായിരിക്കണമല്ലോ. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചു. ഒരു പാൻ, ഒരു വലിയ വട്ടത്തിലുള്ള ഒരു പാൻ എടുത്തു, ഫ്ലാറ്റായിട്ടുള്ള. അതിനകത്ത് എണ്ണയൊഴിച്ചു, കുറച്ച് കടുകിട്ടു. കടുക് കിട്ടുമ്പോഴത്തേന് കടുക് ഇപ്പോൾ ഒരു പാവയ്ക്കായിട്ടൊരു 2 ടേബിൾ സ്പൂൺ കിട്ടണം. എന്നിട്ട് നല്ല ചൂട്ടി വെച്ചിട്ട് ഈ പാവയ്ക്ക അങ്ങോട്ട് ഇട്ടിട്ട് മൂടരുത്. എന്നിട്ട് ഇങ്ങനെ നേരത്തെ ഓരോന്നും ഇങ്ങനെ ഒന്നിനോടൊന്നും പറ്റാത്ത പോലത്തെ ഒരുവിധം നേരത്തെ ഇടുക. പിന്നെ നമ്മളൊരു ഒരു നല്ല ഫ്ലാറ്റ് ഒരു ചട്ടുകം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് മറിച്ചിട്ടുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക്. മൂത്ത് കഴിയുമ്പം മീനൊക്കെ വറക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എല്ലായിടത്തും അത് എണ്ണയൊക്കെ പറ്റി എല്ലായിടത്തും അത് മൂക്കാനിടയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂക്കാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങാക്കൊത്തും കൂടെ ഇടാൻ വേണമെങ്കിൽ, പക്ഷേ ഓപ്ഷനല്ല കേട്ടോ. പക്ഷേ ഞാൻ മിക്കവാറും തേങ്ങാക്കൊത്ത് ഇടാറില്ല. കാരണം തേങ്ങാക്കൂടെ ക്ഷാമമുള്ളതുകൊണ്ടും വലിയ വിലയായതുകൊണ്ടും തേങ്ങാ അധികം ഇടാറില്ല. എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഇട്ടിട്ട് ഇടയ്ക്ക് ആ ഇടുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ നല്ല തീയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വഴറ്റി 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 വഴറ്റുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഞെക്കി ഞെക്കുവോ നമുക്കോ ഒന്നും ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ മറിച്ചിടുക, ഫ്ലിപ്പ് ചെയ്താൽ മതി ഇങ്ങനെ. എന്നിട്ട് അത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ എണ്ണയങ്ങോട്ട് കയറി. അതുകൊണ്ടാണ് ഒത്തിരി തിക്കായിട്ടിരുന്നത്. തിക്കായിട്ടിരുന്നാൽ അത് നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടുക. അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം എല്ലാം ഏകദേശം ഒരുപോലെ അങ്ങ് മൂക്കും. അപ്പോൾ എല്ലാം എണ്ണയിൽ ടച്ച് ചെയ്യത്തക്ക വിധത്തിൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ അവിടുന്ന് അത് ഇട്ടേച്ച് പോകാൻ പാടില്ല. കാരണം ഇട്ടേച്ച് പോയാൽ അത് പെട്ടെന്ന് ഇത് തിക്നെസ് കുറവായതുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിന് ഇത് എല്ലാം പെട്ടെന്നായിരിക്കും ഒരു ഉണ്ടോ മൂത്ത് തുടങ്ങി കണ്ടോ. അപ്പോൾ നല്ലതായിട്ട് മൂത്ത് തുടങ്ങി. അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ അപ്പോൾ തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടോ. അപ്പോൾ ഒരുവിധം എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് അങ്ങ് ബ്രൗൺ ആകത്തില്ല. ഒരുവിധം നല്ലൊരു പച്ച കളറൊന്നും കിട്ടും, നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇവരെ കഴിക്കാൻ വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് അടുപ്പിലോട്ട് ഇട്ടിട്ട് ഇരിക്കണം. ഇവർ വന്ന് വരുമ്പോഴത്തേന് ഇത് നല്ല ചൂടോടെ നമുക്ക് കൊണ്ട് സെർവ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്രിസ്പിനെസ് പോകുമായിരിക്കും. പക്ഷെ ചിക്കനൊന്നും വ്യത്യാസമില്ല. പക്ഷേ ചിലപ്പോൾ ആ ഒരു 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 ശബ്ദത്തോടെയുള്ള ഒരു വറുത്ത അതായിരിക്കും ഇഷ്ടം. അത്രയും നമ്മൾ ആ പാവയ്ക്ക ഉണങ്ങി വറക്കുന്ന പോലെ അത്രയും ക്രിസ്പിനെസ് കിട്ടത്തില്ല. എന്നാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റുമാണ്, കളറുമാണ്. പിന്നെ ആ മുളകൊക്കെ അങ്ങോട്ട് പാടിയിട്ട് നല്ല രസമായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഞെടുമ്പൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ അത് ആ ഞെടുമ്പ് പിടിച്ചൊന്ന് കടിച്ച് തിന്നാനൊക്കെ ഒരു രസമാണ്. നമുക്കെല്ലാം കഴിക്കാനും കാണാനും
അല്ലേ, അത് കൊടുക്കുമ്പോൾ ഒരു 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 സന്തോഷം കിട്ടാനും ഒക്കെ നമുക്ക് ആവശ്യമല്ലേ. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് സൂക്ഷിച്ചില്ലേ, പെട്ടെന്ന് കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് അതെടുത്ത് നല്ലൊരു പാത്രം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക റെഡിയായി, അതങ്ങനെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ വെച്ചു കണ്ടോ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് ഒരു പാവയ്ക്കായ കേട്ടോ, ഒരു പാവയ്ക്കായിട. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ പാനിന് അത്രയും സർക്കംഫറൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചേ ഇടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ആ എൻ്റെ ആ പാനിൽ നിങ്ങൾ കണ്ടല്ലോ, അതിനകത്ത് ഒരു പാവയ്ക്കായിട്ട് ഞാൻ കാണിച്ച ആ പാവയ്ക്ക. അപ്പം ഇപ്പം നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വറുത്ത് കോരിയിട്ട് പിന്നെ അടുത്തിടാം. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. നമ്മൾ ഇവരൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കി നല്ല ചൂടോടെ കൊടുത്താൽ അത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. മീൻസ് തണുത്ത് കഴിക്കുന്നതിനേക്കാൾ, തണുത്ത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും അത് ഒന്നും കൂടെ അവർക്ക് ഇഷ്ടപ്പെടും, നമ്മൾ കഴിക്കുന്നവർക്ക്. പിന്നെ ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തിയിടാം, അത്രയേ ഉള്ളൂ. ചെറുതായിട്ട് തേങ്ങ കൊത്തിയിടാം. പിന്നെ പച്ചമുളക് ഒരു 10 എണ്ണയിലും മിനിമം വേണം, കാരണം വലിയ എരിവുള്ളത് വേണ്ട, വലിയ എരിവില്ലാത്ത. ഇതാകുമ്പോൾ നമുക്ക് ആ പച്ചമുളക് ഒന്നും കളയാൻ തോന്നുകയില്ല, കാരണം അതുപോലെ നല്ല മൊരിഞ്ഞിരിക്കും അത്. അപ്പോൾ അത് നല്ല രസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ എളുപ്പമായിട്ട് ഈവൻ ലേഡീസിന് മാത്രമല്ല, ഈവൻ ജെൻസിന് പോലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഒരു ദിവസം 2 പാവയ്ക്കായോ 3 പാവയ്ക്കായോ അരിഞ്ഞ് ഫ്രിഡ്ജിൽ ഇതുപോലെ ഉപ്പ് പുരട്ടി വെച്ചാലും പിറ്റേ ദിവസവും നമുക്കെടുക്കാം. ഒരു 2 ദിവസം വരെയൊക്കെ ഇരിക്കും അരിഞ്ഞു വെച്ചാലും കുഴപ്പമില്ല. ഫ്രീസറിലല്ല, താഴെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്കത് പറ്റും. സമയമില്ലെങ്കിൽ അത് പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും അത് നോക്കണം. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അത് ഇപ്പോൾ ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ കഴിക്കുന്ന ഒരു ഐറ്റം അല്ലേ, അതുകൊണ്ട് ഇതെങ്ങനെയാലും പാവയ്ക്ക ജ്യൂസൊക്കെ കുടിക്കുന്നതിലും നല്ലതല്ലേ. ഭക്ഷണം കഴിക്കുമ്പം ഇത് കുറച്ച് രുചിയായിട്ടൊക്കെ കഴിക്കണ്ടേ. അപ്പം എളുപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ട്രൈ ചെയ്യുക, എളുപ്പമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ടിപ്സ് അറിയാവുന്ന ഒരു പല പല ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പറഞ്ഞു തരാം. ഇത് അതിലൊന്നാണ്. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്, ഞാൻ പരീക്ഷിച്ച് നോക്കാതെ ഒന്നും നിങ്ങളോട് പറയാറില്ല. അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കിയതാണ്, നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചെയ്തുവെങ്കിൽ അതെന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ, നല്ലതായിരുന്നു എന്ന് അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണണം. ഇതിൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.